ഇത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ പാട്ട് കേൾക്കും. ഈ വീട്ടുകാർ വന്ന് പറയും ഇന്നതുവരെ ഈ സൈഡൊക്കെ എന്തിനാ മുറിച്ച് വിട്ടേക്കുന്നത്, ഇത്രയും നല്ല ചക്ക പിടിക്കുന്ന പ്ലാവല്യം. ഇല ഉണങ്ങിയ ഭാഗങ്ങളായാലും അതുപോലെ ആ കൊലയുടെ സംഭവമായാലും അതിൻ്റെ കൂമ്പായാലും മുകളിലൂടെ. നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. ലോകത്ത് ആദ്യമായിട്ട് ശിലാ ഡിസൈൻ വർക്കിൻ്റെ ഒരു പുതിയ മോഡൽ കിണറാണ് ഗ്രാമഫോണായിട്ടുള്ള കിണർ. ഈ ഗ്രാമഫോണായിട്ടുള്ള കിണർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോകുമാർ സാറാണ്. രണ്ടും തമ്മിലൊരു കണക്ഷനുണ്ട്, കാരണം അദ്ദേഹം ഒരു ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് പാട്ട് കേട്ടത്, നമ്മൾ ഒരു പാട്ട് കേട്ട് തുടങ്ങിയത് ഗ്രാമഫോണിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗ്രാമഫോണിൻ്റെ രൂപത്തിലൊരു കിണർ. അദ്ദേഹത്തിന് പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് വീട്ടിലായാലും ഓഫീസിലായാലും വണ്ടിയിലായാലും നല്ല പാട്ടുകളുണ്ട്. ആ പാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു കിണർ നമ്മൾ നിർമ്മിച്ചു. ഇത് മൊത്തം സിമൻറ്റ് കൊണ്ട് തന്നെ ചെയ്തതാണ്. ഏകദേശം ഇതിൻ്റെ ഹിറ്റ് മാസ്റ്റർ റോയ്സ് എന്ന് ഇവിടെ ഫ്രണ്ടിലുണ്ട്. അതിനൊരു ഡോഗിൻ്റെ പടമുണ്ട്. അത് ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അതുൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും മാക്സിമം ആ ഒരു ഗ്രാമഫോണിൻ്റെ ആ പെട്ടിയുടെ അതേ കണക്കിൽ തന്നെ നമ്മൾ സിമൻറ്റിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100% റെഡി ആയിട്ടുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ശരിക്കും ഇത് നമ്മൾ ഗ്രാമഫോൺ കറക്കിയാണ്. ഒരിക്കലും ഇത് കറണ്ടോ ബാറ്ററി ഒന്നും അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ നിന്ന് ശരിക്കും കറക്കുവാണ്. കറക്കിയിട്ട് ശരിക്കും വൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഡിസ്ക് ഇടുന്നത്. ഇത് ഡിസ്ക്കാണ്, ഈ ഡിസ്കിൻ്റെ ഭാഗമാണിത്. ഈ ഡിസ്ക് തുറന്നാണ് നമ്മൾ കിണറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ തന്നെ സൈഡിലുള്ള ആ ഒരു വർക്കൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോളാമ്പിയുടെ ഈ സൈഡ്, ഇത് സൂചി വരുന്ന ഭാഗം, ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോളാമ്പി സെറ്റ് ചെയ്തിട്ട് ഇവിടെ നട്ട് ബോൾട്ട് വരെ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സൈഡിൽ നട്ട് ബോൾട്ട് വരെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഗ്രാമഫോണിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം അളവൊക്കെ അതേ രീതിയിൽ തന്നെ. അത്യാവശ്യം ഇത് നല്ല ആഴമുള്ള കിണറാണ്. അകം കണ്ടാലും മനസ്സിലാവും ഡിസ്ക് കട്ട് ചെയ്ത് ആ ഒരു സ്ഥലമാണ് നമ്മൾ കിണറിനെ ഭാഗം. അവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കോരാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ടൊരു വീട് വെക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധ്യമായപ്പോൾ തീർച്ചയായിട്ടും ഒരു കിണർ അതിനോട് യോജിക്കുന്നത് വേണം. അതോടൊപ്പം തന്നെ എനിക്ക് പാട്ടിനോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ശിലാ സന്തോഷുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് സന്തോഷ് പറഞ്ഞത് നമുക്ക് ഗ്രാമഫോൺ മോഡൽ കിണർ നിർമ്മിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരുപക്ഷേ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തതല്ല ആദ്യമായിട്ട് ഗ്രാമഫോൺ മോഡൽ ഒരു കിണറിൻ്റെ രൂപരേഖ വരച്ചു തരികയും അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗ്രാമഫോൺ നിൽക്കുന്ന മാതിരി അതുപോലെ ഒരു കിണർ നിർമ്മിച്ചിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശിലാ സന്തോഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു. മാത്രമല്ല ആ ഗ്രാമഫോൺ നിർമ്മിച്ച് നൽകുകയും അതിനോടൊപ്പം തന്നെ വീടിൻ്റെ പിന്നെ സിറ്റൗട്ട് അടക്കം വളരെ മനോഹരമാക്കുകയും ശിലാ സന്തോഷിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. ഇവിടുത്തെ വേറൊരു പ്രത്യേകതകളുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള മരങ്ങൾ മുറിച്ച് മാറ്റി പ്രകൃതിക്ക് ദോഷമുണ്ടാവാതിരിക്കാൻ വേണ്ടി തടിക്ക് പകരമായിട്ട് സിമൻറ്റ് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സിമൻറ്റ് ചെയ്തിട്ട് തടി പോലെ തന്നെ ഇത് കളർ ചെയ്തിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ലാതെ വെയിലടിച്ചാൽ തടിയാണ് ഇത് പുളഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇതൊരിക്കലും അങ്ങനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല, കാരണം വെയിലടിച്ചാലും ഒന്നൊരു പ്രശ്നമില്ല. ഇതിന് താഴോട്ട് ചെയ്തിരിക്കുന്ന സിമൻറ്റ് വർക്ക് തന്നെ ഒരു പഞ്ചവറും പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സിമൻറ്റ് തന്നെ ചെയ്തേക്കുന്ന തൂണാണ്, പക്ഷേ ഇതിനകത്ത് ഒരു ഹാൻഡിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിക് എന്ന് പറയുമ്പം ഒരു പെയിൻറ്റിൽ തന്നെ ഹാൻഡിക്കായിട്ട് തന്നെ ചെയ്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് സോപ്പിട്ട് വാഷ് ചെയ്യുക, ഒരു യാതൊരുവിധ കംപ്ലൈൻറ്റും വരത്തില്ല. ബീമും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ബീമുകളെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖപ്പ് ചെയ്തിരിക്കുന്ന സിമൻറ്റ് കൊണ്ട് തന്നെ, കാരണം വെയിലടിച്ചാൽ വലിയ കംപ്ലൈൻറ്റ് വരും, തടിയൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സിമൻറ്റിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തൂണുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതുപോലെ സിമൻറ്റ് തന്നെ ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഒരു തടിയുടെ കൂട്ട് തന്നെ, ആ തടിയുടെ കൂട്ട് തന്നെയാണ് ഈ സാധനം എല്ലാം ചെയ്തിരിക്കുന്നത്. സിമൻറ്റ് തന്നെ ചെയ്തിട്ട് പെയിൻറ്റ് അടിച്ചിരിക്കുകയത്. പ്രകൃതിയോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തടികൾ പല ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കൂടുതൽ തടിയൊന്നും വെട്ടി നശിപ്പിക്കാതെ സിമൻറ്റിൽ തന്നെയുള്ള രീതിയിലാണ് ഈ ഒരു സാധനം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ചെയ്ത് ഇതെല്ലാം സിമൻറ്റിൽ തന്നെ ചെയ്തിട്ട് കളറടിച്ചെടുത്തേക്കുക. പെട്ടെന്നൊന്നും ഫെയ്ഡായി പോകത്തുമില്ല കളറുള്ള. ഈ മതിലിൻ്റെ അങ്ങേയറ്റം വരെ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ടോണാണ് ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും നല്ലൊരു എടുത്ത് കാണിക്കുന്നുണ്ട്. ഹിസ്മാസ് റോയ്സ് എന്നാണ് ഈ ഒരു ഗ്രാമഫോണിൻ്റെ പേര് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരു ഡോഗ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഇതിനൊരു കോളാമ്പിയുണ്ട്. ഇതാണ് ആദ്യകാലത്ത് ഇങ്ങനെയായിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബോക്സ് മാതിരിയുള്ള പിന്നെ പല ടൈപ്പ് ഗ്രാമഫോണുകളും വന്നു തുടങ്ങിയത്. ഈ ഡോഗിൻ്റെ പടം എന്താ വന്നതെന്നുള്ളത് ഈ ഇത് കണ്ടുപിടിച്ച ആൾ അത് വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് പുള്ളിയത് നീക്കി വെക്കുകയും ഡോഗ് വന്നിട്ട് അതിൻ്റെ കാലിൽ ആ കാലുകൊണ്ട് മാന്തിയ സമയത്താണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ്
ഈ ഡോഗിന്റെ പാടം ഇതിൽ കൊടുത്തിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ 25 മോഡൽ കിണർ ചെയ്തിട്ടുള്ളതിൽ മറ്റൊരു വെറൈറ്റി മോഡലാണ് ഈ ഒരു പ്ലാവിന്റെ കൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ പ്ലാവ് തന്നെ പറയും. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ വീട്ടുകാർ വന്ന് പറയും ഇന്നതുവരെ ഈ സൈഡൊക്കെ എന്തിനാണ് മുറിച്ചു വിട്ടേക്കുന്നത്, ഇത്രയും നല്ല ചക്ക പിടിക്കുന്ന പ്ലാവില്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ മുള്ളു പോലും അത്ര പെർഫെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും അത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റിൽ നമ്മൾ എന്തും ചെയ്യും. സിമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമ്മൾ ഏത് സംഭവം ചെയ്യും. ശില്പങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഗാന്ധിയുടെയും ഗുരുദേവൻ്റെയും അങ്ങനെയുള്ള ശില്പങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ശില്പങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്ലാവ് ചക്കയെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലല്ല. ഇത് പച്ചയായിട്ടൊരു ചക്ക, പക്ഷേ ഇതൊരു പഴുപ്പ് തുടങ്ങിയതാണ്. ശരിക്കും നല്ല വൃത്തിക്ക് വിളഞ്ഞ് പഴുത്ത് തുടങ്ങിയ രീതിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ആ ടോണ യഥാർത്ഥ ആ പ്ലാവിനെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു കിണറാണ്, ഒരു വലിയൊരു മരമാണ് പ്ലാവ് തന്നെ. അതിൻ്റെ സൈഡിലൊരു കിളിച്ചു വന്നിരിക്കുന്നതിനകത്താണ് ആ ഒരു ചക്ക പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളു നോക്കിയേ, ശരിക്കും കിണറിൻ്റെ ഉള്ളായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിലേക്കൂടെ തന്നെ വെള്ളം കോരാം. കിണറിൻ്റെ ഉള്ളായിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല ആഴമുള്ളൊരു കിണറാണ്. കൂടാതെ അതിൻ്റെ മേലോട്ട് ദാണ്ട ഇവിടെ കണ്ടോ, ഇവിടാണ് കപ്പിയിടുന്നത്. ഇവിടാണ് കപ്പിയിടുന്നത്. കപ്പിയിട്ടിട്ട് ഇതിൽ തന്നെ വെള്ളം കോരി നമുക്ക് എടുക്കാൻ പറ്റും. ശരിക്കും ഇതിനകത്തുള്ള വേസ്റ്റുകൾ വരെ കോരി കളയാൻ പറ്റും. അത്ര ബലത്തെ താഴേന്ന് കമ്പിയൊക്കെ ഇട്ട് നമ്മുടെ റിങ് അടിച്ച് തന്നെ അകറി വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഒരു വർക്കാണ്. ഇതൊരു വാഴയാണ്. വാഴയെന്ന് പറഞ്ഞാൽ നമുക്ക് കദളി വാഴ കണ്ടിട്ടുണ്ടല്ലോ. ഇത് സിമെൻറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സിമെൻറ്റ് തന്നെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണങ്ങിയ ഭാഗങ്ങളായാലും അതുപോലെ കൊലയുടെ സംഭവമായാലും അതിൻ്റെ കൂമ്പായാലും മുകളിലുള്ള ഭാഗം എല്ലാം സിമെൻറ്റ് തന്നെ നമ്മൾ ചെയ്തതാണ്. ഇതിങ്ങനെ ഇരിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വന്ന് ഇവിടെ പഠിക്കാനും കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ പഠിക്കാനും അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യമെല്ലാം ഉപയോഗിച്ചതാണ് ഇങ്ങനൊരു സംഭവം. ഇത് സിമെൻറ്റിൽ തന്നെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പ്ലാവും അതേപോലെ തന്നെ സിമെൻറ്റ് വർക്കിൽ തന്നെ ചെയ്ത് ഇവിടെ ലൈറ്റ് വെട്ടം കാണാനും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റിൽ തന്നെ ചെയ്ത ഒരു വെള്ളച്ചാട്ടമാണ്. ശരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അരുവിയിലൊക്കെ ആ കിട്ടുന്ന അതേ സൗണ്ടും അതുപോലെ തന്നെ നല്ല കൂളിങ്ങും ഉണ്ടാവും. കാരണം വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, അതിൻ്റെ ആ കണികളൊക്കെ തെറിക്കുന്നുണ്ട്. നല്ല കൂളിങ്ങും ഇതിനകത്തുണ്ടാവും. ഇതെല്ലാം സിമെൻറ്റിൽ തന്നെ ചെയ്തതാണ്. ഞാൻ തന്നെ പഠിച്ച മാഞ്ഞാലി സ്കൂളാണ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സ്കൂളിന് ഇതിൻ്റെ ആ മേളത്തുള്ള ആ ഒരു ആർച്ചും അതുപോലെ രണ്ട് കുട്ടികളുമായിട്ട് മരവായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ ഒരു പിന്നെ വലിയൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ കുറേ വർക്കുകളുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ അടുത്തുള്ളത് ഈ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിലും മഴയൊക്കെ കൊള്ളുന്നതാണ്. ഇത് ഏകദേശം 2015 ഏതാണ്ട് 7 വർഷം കഴിഞ്ഞ് ഇത് ചെയ്തിട്ട്. ഇത് ഇതുവരെ ഒരു പെയിൻറ്റിനൊരു ഫെയ്ഡ് ആവുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്ര ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ പാട്ട് കേൾക്കും. അതായിരുന്നു പഴയ കാലത്തെ ആദ്യത്തെ ഗ്രാമഫോണിൻ്റെ സിസ്റ്റം. ശരിക്കും ആ ഓർമ്മകളെ വീണ്ടും ഒന്ന് പുനർജനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു ഗ്രാമഫോണായിട്ട് കിണർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 23 വർഷത്തിന് മുമ്പ് ആദ്യമായിട്ട് വാർപ്പ് സിമെൻറ്റിൽ ചെയ്ത വാർപ്പ് നമ്മളാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊരു 25 മോഡൽ കിണർ ചെയ്തിട്ടുണ്ട്. ഇത് 26-ാമത്തെ മോഡൽ കിണറാണ്. ഇതാണ് നമ്മുടെ വർക്ക്. സാധാരണ നിങ്ങൾ യൂട്യൂബിലൊക്കെ നമ്മുടെ പല വീഡിയോകളും നമ്മുടെ മ്യൂസിയൊക്കെ കാണാറുണ്ട്. പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഫണ്ട് ഉണ്ടാകുന്നത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള വർക്കിൽ നിന്നാണ് നമുക്ക് ഈ ഫണ്ട് ഉണ്ടാകുന്നത്.